എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ചെറുതാവുന്ന സമയത്ത് വെറും ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതൊരുപാട് ദൂരമൊന്നും വേണ്ട, ഒരു 4 സ്റ്റോപ്പ് 5 സ്റ്റോപ്പൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആൾ പെട്ടെന്ന് വേർത്ത് ആകെ ഡൗണായി ഒന്നാകെ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് ബസ് യാത്ര ചെറുപ്പത്തിലേ അവർക്കില്ല. ഉമ്മക്കൊക്കെ, ഹസ്ബൻഡിൻ്റെ ഉമ്മക്കൊക്കെ പേടിയാണ് കകനെയും കൊണ്ടിട്ട് ബസ്സിൽ കയറാനും പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള വണ്ടിയിലോ അങ്ങനെ എങ്ങനെയെങ്കിലേ പോവുള്ളൂ. ബസ്സിലെന്ന് മാത്രമല്ല, കാറ് വേറെ ഒരു വണ്ടിയും ട്രെയിനും പിന്നെ ബൈക്കും ഒഴികെ ബാക്കി ഏത് വണ്ടിയിൽ കയറിയാലും ഛർദ്ദിക്കുന്ന ആളാണ് ഹസ്ബൻഡ്. അപ്പം ഇപ്പോൾ ഹസ്ബൻഡിന് 36 വയസ്സായി. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പം, അതായത് ഞാൻ മൈ ലൈഫിൽ ചേർന്നതിന് ശേഷം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടു, ഇങ്ങനെ ബസ് യാത്ര ഉള്ളവർക്കൊക്കെ, ഈ ബസ്സിൽ ഛർദ്ദി വരുന്നവർക്കൊക്കെ ലിവഗൈൻ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഛർദ്ദിച്ചാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് കവറൊക്കെ റെഡിയാക്കിയിട്ട് ലിവഗൈൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ വയനാട് പോയത്. ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് ഇതുവരെ ഒരു യാത്രയിൽ പോലും ഛർദ്ദിക്കാതെ കാണാത്ത കകന് ഇന്ന് ഈ ഒരു പ്രാവശ്യത്തെ വയനാട് യാത്രയിൽ പോയി തിരിച്ചു വന്നിട്ടും ഛർദ്ദിച്ചിട്ടില്ല. ആ ഒരു ക്ഷീണം വേർക്കലും ഒന്നും കണ്ടിട്ടില്ല. ഒരു പേടി മനസ്സിൽ ഇങ്ങനെ ഛർദ്ദിക്കോ ഛർദ്ദിക്കോ എന്നുള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ല. അവിടുന്ന് പോയി, ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയതായിരുന്നു, പരിപാടി കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിട്ടേൺ വന്നതും. പക്ഷെ ആ ഒരു ഛർദ്ദിയുടെ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായി, കാരണം എത്രയോ കാലങ്ങളായിട്ട് ഇതിനെന്തെങ്കിലും റിസൾട്ട് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം ഛർദ്ദിയുടെ ഗുളിക കുടിച്ചിട്ടൊക്കെ പോകലുണ്ട്, പക്ഷെ ഗുളിക കുടിച്ച് പോയി കഴിഞ്ഞാൽ വെറും ഒരു മയക്കാണ്. എന്തെങ്കിലും ആഘോഷ പരിപാടികൾക്കൊക്കെ പോവാണെങ്കിലും ആൾക്ക് തീരെ ഒന്നിനും പങ്കെടുക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും കഴിയില്ല. ഗുളിക കുടിച്ചാൽ കിടന്ന് അങ്ങനെ ഒരു മയക്കത്തിൽ കിടക്കും, സ്ഥലത്തെത്തും ഇറങ്ങും. അതിൻ്റെ ഒരു ക്ഷീണം മാറാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇപ്രാവശ്യം ഒരു പ്രശ്നവുമില്ലാതെ നല്ല റാഹത്തായിട്ട് പോയി പോരാൻ പറ്റി ഞങ്ങൾക്ക്. ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലല്ലാത്തവർക്കൊക്കെ ഈ എന്താ പറയുക, ഗ്യാസിൻ്റെ പ്രശ്നം, ദഹന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ നെയ്യുള്ളതും ബിരിയാണി അങ്ങനത്തെ എണ്ണക്കറികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുളിച്ച് തേട്ടി വരുന്ന പോലെ വരും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞുകൊണ്ട് പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ വായിലേക്ക് അങ്ങോട്ട് തേട്ടി വരിക പറയില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ലിവഗൈൻ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു വോയിസിൽ എനിക്കെന്തോ ഭയങ്കര സന്തോഷം. നമുക്ക് ഡെയിലി വീട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്ന് ഒരു നമ്മൾ ചിന്തിക്കാത്ത ഒരു ലിവഗൈൻ ഒരു പരീക്ഷണാർത്ഥം കുടിച്ചതാണ്, പക്ഷെ നല്ല റിസൾട്ടാണ് കിട്ടിയത്.